Assalamu alaikum, welcome to Haja Kitchen. I am going to recipe for you. I am going to recipe for you. Simple and try it. I am going to make it simple. ഒരു പീസ് പച്ചമുളകുമാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മേഗിയുടെ മസാലയാണ് അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ മസാല തയ്യാറായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ വേവിച്ച് വെച്ച മേഗി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചില്ലി പൗഡർ കൂടി ചേർത്ത് നല്ലതുപോലെ മസാല മേക്കി മസാലയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇതിലേക്ക് 8 പീസ് ബ്രെഡ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് നാല് സൈഡും അതുപോലെ തന്നെ മുറിച്ചു മാറ്റി എടുത്തിട്ടുള്ള ബ്രെഡ് ആണ് ഞാൻ ഇവിടെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ കോല വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് മസാല വെച്ച് കൊടുക്കാം മേഗിയുടെ മസാല ഇതുപോലെ നടുക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് ബ്രെഡ് ഒന്ന് ഒട്ടിച്ച് എടുക്കണം ഞാനിവിടെ ഒരു സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമുക്ക് മറ്റൊരു വശം കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയെല്ലാം ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസും കൂടി ഇതുപോലെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് മെൽട്ടായതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ച ഓരോ ബ്രെഡ് പീസും അതിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കാരും നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കാരണം ബ്രെഡും മാഗിയും ഒക്കെ കുട്ടികൾക്കാരെ ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടിഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ള ബ്രെഡ് പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മാഗി ബ്രെഡ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ സോസൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിക്കാൻ കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ അറിയിക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ